பார்த்தாய பிரதிபோதிதாம் பகவதா நாராயணேன ஸ்வயம் வியாசேன கிரதிதாம் புராண முனினா மத்தே மகாபாரதம் அத்வைதாமிருதவர்ஷிணி பகவதி அஷ்டாதசாத்யாயினி அம்பத்வாம் அனுசந்ததாமி பகவத்கீதே பவத்வேஷிணீம். கீதா, நம்ம கழிஞ்ஞ கிளாஸில் அர்ஜுன விஷாத யோகம் എന്ന പ്രഥമോധ്യായത്തിൽ ഒന്നാം അധ്യായത്തിലെ 10 ശ്ലോകവും അതിൻ്റെ അർത്ഥം ചുരുക്കി പറഞ്ഞിരുന്നു. ഇനി ഇന്ന് 11 ശ്ലോകത്തിലേക്ക് കിടക്കുകയാണ്. എന്താണ് 11 ശ്ലോകം? ശ്രീമദ് ഭഗവത്ഗീതയിലെ 11 ശ്ലോകം, പ്രഥമോ അധ്യായം, അർജുന വിഷാദ യോഗത്തിൽ 11-ാമത്തെ അധ്യായം. അയനേഷു ച സർവേഷു യദാ ഭാഗമവസ്ഥിതാഃ ഭീഷ്മമേവാഭിരക്ഷന്തു ഭവന്തഃ സർവയേവ ഹി. ആയതുകൊണ്ട് നിങ്ങളെല്ലാവരും യഥാസ്ഥാനങ്ങളിൽ നിലയുറച്ച് ഭീഷ്മ പിതാമഹനെ ശത്രുക്കളിൽ നിന്ന് രക്ഷിച്ചുകൊള്ളുക. അതായത് മഹാരഥന്മാരാണ് അണിനിരന്നിരിക്കുന്നത് എന്നൊരു കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. മഹാരഥന്മാരെന്ന് പറഞ്ഞാൽ ഒരേ സമയം 10,000 പേരെ ഒരുമിച്ച് അവർക്ക് യുദ്ധം ചെയ്യുവാൻ സാധിക്കും. അങ്ങനെയുള്ളവരെയാണ് മഹാരഥന്മാരെന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആയതുകൊണ്ട് നിങ്ങളെല്ലാവരും യഥാസ്ഥാനങ്ങളിൽ നിലയുറിച്ച് ഭീഷ്മ പിതാമഹനെ ശത്രുക്കളിൽ നിന്ന് രക്ഷിച്ചു കൊള്ളുക എന്ന് പറയുകയാണ്. തസ്യ സംജനയൻ ഹർഷം കുരുവൃദ്ധ പിതാമഹ സിംഹനാദം വിനദ്വേച്ഛൈഃ ശംഖം ദദ്മൗ പ്രതാപവാൻ. എന്താണ് 12-ാം ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്? കൗരവരിൽ പ്രായാധിക്യമുള്ള ഒരാളാണ്, പ്രായാധിക്യം കൊണ്ട്, അതായത് കൗരവരുടെ പിതാമഹൻ എന്ന് പറയുന്ന ഭീഷ്മ ദുര്യോധനന്റെ ആശങ്ക അകറ്റുവാൻ, അതായത് ദുര്യോധനൻ ഒരാശങ്കയാണ്, വളരെ ആശങ്കയോടുകൂടി നിൽക്കുന്ന ആ ദുര്യോധനനെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി സിംഹത്തെ പോലെ അലറിയതിന് ശേഷം ശംഖ ഉച്ചത്തിൽ മുഴക്കി, സിംഹത്തെ പോലെയാണ് അലറിയത് ഭീഷ്മ പിതാമഹൻ, അതിനുശേഷം ശംഖ ഉച്ചത്തിൽ മുഴക്കി എന്ന് പറയുകയാണ്. 13-ാമത്തെ ശ്ലോകം. തദ ശംഖാശ്ച ഭേര്യശ്ച പണവാനക ഗോമുഖാഃ സഹസൈവാപ്യഹന്യന്ത സശബ്ദസ്തു മുലോഭവത്. അതിനുശേഷം ശംഖുകളും പെരുമ്പറകളും മദ്ദളങ്ങളും ഗോമുഖങ്ങളും ഉടനെ തന്നെ മുഴക്കപ്പെട്ടു. അങ്ങനെ അവിടം ശബ്ദമാനമായി. ഓരോരോ വാദ്യങ്ങളാണ് പെരുമ്പറ, മദ്ദളം, ഗോമുഖം എന്ന് പറയുന്ന ഓരോരോ വാദ്യങ്ങളും വളരെ ശബ്ദത്തോടുകൂടി അവിടെ മുഴങ്ങി.
പതിനാലാം ശ്ലോകത്തിൽ പറയാണ്, തദശ്വദർഹയൈർയുക്തേ മഹതി സ്യന്ധനേ സ്ഥിതൗ മാധവ പാണ്ഡവശ്ചൈവ ദിവ്യൗ ശംഖൗ പ്രധത്മതുഃ. അനന്തരം വെളുത്ത കുതിരകളെ പൂട്ടിയ ശ്രേഷ്ഠമായ തേരിലിരുന്ന് കൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണനും പാണ്ഡുപുത്രനായ അർജുനനും ദിവ്യമായ ശംഖുകളെ ഉച്ചത്തിൽ മുഴക്കി. ഭഗവാനും പാണ്ഡവരുടെ ഒപ്പം ഇരുന്ന ശംഖുകൾ വളരെ ഉച്ചത്തിൽ മുഴക്കി എന്ന് പറയാണ്. പതിനഞ്ചാമത്തെ ശ്ലോകത്തിൽ പാഞ്ചജന്യം ഋഷികേശോ ദേവദത്തം ധനഞ്ജയ പാണ്ഡ്രം ദത്മൗ മഹാശംഖം ഭീമകർമാവൃഗോദര. എന്താണ്, ഭഗവാൻ പാഞ്ചജന്യത്തെയും അർജുനൻ ദേവദത്തത്തെയും ഭീമൻ പൗണ്ഡ്രം എന്നു പേരുള്ള വലിയ ശംഖിനെയും മുഴക്കി. പതിനഞ്ചാം ശ്ലോകത്തിൽ പറയണ ഭഗവാന്റെയാണ് പാഞ്ചജന്യം, നമുക്കൊക്കെ അറിയാം. അങ്ങനെ അവരവർ അവരവരുടെ ഭഗവാൻ പാഞ്ചജന്യത്തെയും അർജുനൻ ദേവ ദത്തത്തെയും ഭീമൻ പൗണ്ഡ്രം എന്നു പേരുള്ള ശംഖിനെയുമാണ് മുഴക്കിയത്. അങ്ങനെ ശബ്ദമുഖരിതമായി ഇരിക്കുകയാണ് ഇപ്പോൾ പോർക്കളം. അത് പതിനാറാം ശ്ലോകത്തിൽ അനന്തവിജയം രാജാ കുന്തിപുത്രോ യുധിഷ്ഠിരഃ നകുല സഹദേവശ്ച സുഘോഷമണി പുഷ്പകൗ. രാജാവായ യുധിഷ്ഠിരൻ അനന്തവിജയവും നകുലനും സഹദേവനും സുഘോഷം മണിപുഷ്പകം എന്ന പേരുകളുള്ള ശംഖുകളെ മുഴക്കി. അപ്പോൾ പഞ്ചപാണ്ഡവന്മാർ അവരുടേതായ ശംഖുകളെ മുഴക്കിയിരിക്കുകയാണ്. പതിനേഴാമത്തെ ശ്ലോകം കാശ്യശ്ച പരമേശ്വാസഃ ശിഖണ്ഡീ ച മഹാരഥഃ ദൃഷ്ടദ്യുപ്നോ വിരാടശ്ച പരാജിതഃ. പതിനെട്ടാം ശ്ലോകം ദ്രുപദോ ദ്രൗപദേയാശ്ച സർവശ പൃഥിവീപതേ സൗഭദ്രശ്ച മഹാബാഹുഃ ശംഖാൻ ദത്മു പൃഥക് പൃഥക്. അല്ലയോ രാജാവേ, വില്ലാളികളായ കാശി രാജാവും ശിഖണ്ഡിയും ദൃഷ്ടദ്യുപ്നനും വിരാടനും സാത്വികിയും ദ്രുപദൻ പുത്രന്മാർ പരാക്രമശാലിയായ അഭിമന്യു വേറെ വേറെ ശംഖുകൾ, ഇവരെല്ലാവരും വേറെ വേറെ ഓരോ പേരുകളോടുകൂടിയ ശംഖുകൾ മുഴക്കി. അങ്ങനെ ഓരോരുത്തരും അവരവരുടേതായ ശംഖുകൾ മുഴക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാണ്. പത്തൊമ്പതാം ശ്ലോകത്തിൽ സഘോഷോ ധാർത്തരാഷ്ട്രാണാം ഹൃദയാനി വിധാരയ നഭശ്ച പൃഥിവീം ചൈവ തുമുലോ വ്യനുനാദയൻ. മണ്ണിലും പിണ്ണിലും മാറ്റൊലി കൊണ്ട മണ്ണിലും വിണ്ണിലും മാറ്റൊലി കൊണ്ട ഈ ശംഖുനാദങ്ങൾ കൗരവാദികളുടെ ഹൃദയങ്ങളെ പിണർന്നു.
കൗരവാദികളുടെ ഹൃദയം അങ്ങ് പിണരുകയാണ്, പിളർന്നു. അത്രയ്ക്കധികം ശംഖനാദങ്ങളാണ് ഇവർ മുഴക്കിയിരിക്കുന്നത് പാണ്ഡവർ. അങ്ങനെ 20-ാം ശ്ലോകത്തിൽ പറയാണ്, അഥ വ്യവസ്ഥിതാൻ ദൃഷ്ട്വാർത്ഥരാഷ്ട്രാൻ കവിജ പ്രവൃത്തേ ശസ്ത്രസമ്പാദേ ധനിരുദ്ധമ്യ പാണ്ഡവ. അങ്ങനെ അല്ലയോ രാജാവേ, ഇതിനുശേഷം ധൃതരാഷ്ട്രപുത്രന്മാർ യുദ്ധത്തിന് തയ്യാറാണെന്നറിഞ്ഞിട്ട് അർജുനൻ അസ്ത്രപ്രയോഗത്തിന് വില്ലെടുത്തതിന് ശേഷം ഇരു സേനകളുടെയും മധ്യത്തിൽ എൻ്റെ രഥത്തെ കൊണ്ടു നിർത്തുവാൻ ഭഗവാനോട് പറഞ്ഞു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, യുദ്ധമൊക്കെ നമുക്ക് ആരംഭിക്കാം, പക്ഷേ രണ്ട് സൈന്യങ്ങളുടെയും നടുവിൽ എൻ്റെ രഥത്തെ കൊണ്ടു നിർത്തൂ എന്ന് അർജുനൻ പറയുകയാണ്. ഇതിൽ നിന്നാണ് നമുക്ക് ഗീത തന്നെ ആരംഭിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം അർജുനൻ പറയുകയാണ്. അർജുനോവാച സേനയോരു ഭയോർമധ്യേ രഥം സ്ഥാപയേമേ അച്യുത. സ്ഥാപിക്കൂ അച്യുത, രണ്ട് സൈന്യങ്ങളുടെയും നടുവിലായി എൻ്റെ തേരിനെ നിർത്തൂ, ഭഗവാനോട് പറയുകയാണ്, അച്യുതനോട് പറയുകയാണ്. 22-ാമത്തെ ശ്ലോകം. യാവദേവാൻ നിരീക്ഷേഹ യോധുകാമാനവസ്ഥിതാൻ കൈർമയാ സഹയോധവ്യം അസ്മിൻ രണസമുദ്യമേ. ഈ യുദ്ധത്തിൽ ഞാൻ ആരോടൊക്കെയാണോ യുദ്ധം ചെയ്യേണ്ടത് അവരെ നോക്കിക്കാണുന്നത് വരെ രഥം സേനാമധ്യത്തിൽ തന്നെ നിർത്തണം. ആരൊക്കെയാണ് വന്നിരിക്കുന്നത്, എന്തൊക്കെയാണ് എന്നെല്ലാം ഞാൻ വീക്ഷിക്കുന്നത് വരെ, ഞാൻ നിരീക്ഷിക്കുന്നത് വരെ എൻ്റെ യുദ്ധം, എൻ്റെ തേര് മധ്യത്തിലായിട്ട് കൊണ്ടു നിർത്തൂ ഭഗവാനെ കൃഷ്ണ എന്ന് പറയാണ്. അങ്ങനെ 23-ാം ശ്ലോകത്തിൽ യോത്സ്യമാനാനവേക്ഷേഹ യേദേത്ര സമാഗതാഹ ധാർത്തരാഷ്ട്രസ്യ ദുർബുദ്ധേ യുദ്ധേ പ്രിയ ചികീർഷവ. യുദ്ധം കൊതിച്ച് ധൃതരാഷ്ട്രപുത്രന്മാരെ സഹായിക്കാൻ എത്തിയിരിക്കുന്നവരെ നോക്കി കാണുന്നത് വരെ ആരൊക്കെയാണ് യുദ്ധത്തിൽ ധൃതരാഷ്ട്രപുത്രന്മാരെ സഹായിക്കാൻ എത്തിയിരിക്കുന്നത് എന്ന് കാണുന്നത് വരെ, മനസ്സിലാക്കുന്നത് വരെ ഈ രഥം ഇരു സൈന്യങ്ങളുടെയും നടുവിൽ നിർത്തിയാലും എല്ലാവരെയും എനിക്ക് മനസ്സിലാവണം, എല്ലാവരെയും ഞാൻ മനസ്സിലാക്കണം. അതുവരെ രഥം ഇരു സൈന്യങ്ങളുടെയും മധ്യത്തിൽ നിർത്തുവാൻ വേണ്ടി അങ്ങനെ പാർത്ഥനോട്, ഭഗവാനോട്, ശ്രീകൃഷ്ണനോട് അർജുനൻ പറയുകയാണ് എന്നാണ് പറയുകയാണ്. 23-ാം ശ്ലോകത്തോടുകൂടി ഇന്ന് നമ്മളിവിടെ നിർത്തുകയാണ്. അടുത്തത് 24-ാം ശ്ലോകത്തോടുകൂടി ആരംഭിക്കാം. ഓം ലോകാസമസ്ത സുഖിനോ ഭവന്തു, ലോകാസമസ്ത സുഖിനോ ഭവന്തു, ലോകാസമസ്ത സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.